ഞാൻ നിങ്ങളുടെ സ്വന്തം നിധിൻരാജ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. 6 മാസം കൊണ്ട് എങ്ങനെ PSC അപ്രൂവ്ഡ് ആയതും അതേപോലെ നമുക്ക് ജനറൽ ഡിഗ്രി പഠിക്കാൻ പറ്റിയതുമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് എനിക്ക് എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഏതെങ്കിലും കാരണവശാൽ +2 പൂർത്തീകരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേപ്പറൊക്കെ തോറ്റവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ 10 കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വേറെ കോഴ്സുകൾ, ഡിപ്ലോമ, IT അങ്ങനെയൊക്കെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കാൻ പോയത് മൂലം നമ്മുടെ +2 മിസ്സായവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് ഉപകാരപ്പെടുക. അപ്പോൾ ഞാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ കാരണം, +2 സർട്ടിഫിക്കറ്റ് എടുക്കാൻ കാരണം, ഞാൻ 10 കഴിഞ്ഞിട്ട് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ BTech പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് +2 മിസ്സായി. അപ്പോൾ +2 ഇല്ലാത്തതിൻ്റെ ഒരു കുറവുള്ളത് കാരണമാണ് ഞാൻ ഈ 6 മാസം കൊണ്ട് +2 എന്ന് കേട്ടത്. അപ്പോൾ 6 മാസം +2 എന്ന് പറയുമ്പോഴേ നമുക്ക് സംശയം ഉണ്ടാവും, ഇത് ഗവൺമെൻറ് PSC അപ്രൂവ്ഡ് ആണോ, അതേപോലെ നമുക്ക് ഡിഗ്രി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് PSC എഴുതാനും അതേപോലെ തന്നെ ഡിഗ്രി, സാധാ 3 വർഷം ഡിഗ്രിയൊക്കെ പഠിക്കാനും പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഇത്. 6 മാസം കൊണ്ടാണ് നമ്മുടെ കിട്ടുന്നത്. ഇത് പറയാൻ കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം ഡിഗ്രിക്ക് ഗവൺമെൻറ് കോളേജുകളിൽ ഡിഗ്രി പഠിക്കാൻ പോയവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് ഉറപ്പിച്ച് പറയണത്. PSC എഴുതി എഴുതുന്നവരും ജോലി കിട്ടിയവരും ഒക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയവരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ, ഇൻഫോർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉപകാരപ്പെടുന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ NAOS സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഈ 6 മാസം കൊണ്ട് കിട്ടുന്നത്. NAOS എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ, ഈ ഇവരുടെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് PSC അതേപോലെ തന്നെ SSC ഒക്കെ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റിയൊരു സർട്ടിഫിക്കറ്റ് ആണിത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പഠിച്ചത് നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കൈരളി വിദ്യാപീഠം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ബാച്ച് ഉണ്ട്. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ ജോലിക്ക് പോകണവരൊക്കെ ആണെങ്കിൽ സൺഡേ ബാച്ച് ചേരാം. ഞാൻ സൺഡേ ബാച്ച് ആയിരുന്നു. അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ബാച്ചുകളുണ്ട്. റെഗുലർ ബാച്ചുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളിൽ പോകണ പോലെ 9 മണി തൊട്ട് വൈകുന്നേരം വരെയുള്ള ക്ലാസ്സുകളുണ്ട്. അല്ലെങ്കിൽ സൺഡേ കാലത്തോട്ട് ഫുള്ളുള്ള ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ഞാനെടുത്തത് സൺഡേ ബാച്ച് ആയിരുന്നു. ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ 6 സബ്ജക്റ്റാണ് ഞാൻ പഠിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 സബ്ജക്റ്റ് പഠിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഞാനൊരു സബ്ജക്റ്റും കൂടിയും കൂടുതൽ പഠിച്ച കാരണം ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് കൂടി കൂടുതൽ പഠിച്ചു. അപ്പോൾ നമുക്ക് സുഖമായിട്ട് തന്നെ സാധാരണ എഴുതി പാസ്സാവും പറ്റിയ മറ്റേ +1 +2 പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വരുന്നേക്കാട്ടും സുഖമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം എഴുതി നമുക്ക് +2 സർട്ടിഫിക്കറ്റ് തുല്യമായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കുന്തം ബർഗറിന് മുകളിലാണ് നമ്മുടെ കൈരളി വിദ്യാപീഠം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ NAOS സർട്ടിഫിക്കറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ. അതായത് PSC അപ്രൂവ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെ കുറേ പദ്ധതികളുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈരളി വിദ്യാപീഠത്തിലാണ് നമ്മുടെ വടക്കേ ചാനലുള്ളത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 രൂപയാണ് ഞാൻ ഈ ഒരു +2 സർട്ടിഫിക്കറ്റ് 6 മാസം കൊണ്ട് പതുക്കെ പതുക്കെ അടച്ചു തീർത്താൽ മതി എക്സാം ആകുമ്പോഴേക്കും. അപ്പോൾ ഞാൻ 16,000 രൂപ കൊടുത്തിട്ടാണ് ഇത് പഠിച്ചത്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമ്മൾ വേറെ ഒന്നുമില്ല, ഇതിനുള്ള ടെസ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി, ക്ലാസ് അവർ കറക്റ്റായിട്ട് എടുത്തു തരും. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ പാസ്സാവാൻ പറ്റിയൊരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസിൽ പഠിക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മലയാളം, ഡാറ്റ എൻട്രി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി. അപ്പോൾ ഇതിനുള്ള മാർക്കുകൾ കാര്യങ്ങളാണ് ഇത്. നമുക്ക് മലയാളം 100 മാർക്കിനും ഡാറ്റ എൻട്രി 100, സോഷ്യോളജി 100,
പൊളിറ്റിക്കൽ സയൻസ് 100, ഇംഗ്ലീഷ് 100, ഹിസ്റ്ററി 100, ഇങ്ങനെയാണ് നമുക്ക് എക്സാമുകളുടെ മാർക്ക് വരുന്നത്. അതിൽ നമുക്ക് കിട്ടിയ മാർക്കാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഇവിടെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒപ്പുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഡിഗ്രിയും അതുപോലെ പി എസ് സി ഒക്കെ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവായിട്ട് ഇവർ ഈ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ അത് ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ ഹാസ് നോ ഒബ്ജക്ഷൻ ടു ഹിസ് ഓർ ഹർ ജോയിനിങ് എനി റെക്കഗ്നൈസ്ഡ് കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ടേക്കിംഗ് എക്സാമിനേഷൻ ഓഫ് എനി യൂണിവേഴ്സിറ്റി ഓർ ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലസ് ടു 6 കൊണ്ട് എഴുതിയെടുത്ത് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡിഗ്രി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതേപോലെ പി എസ് സി ചെയ്ത് ആഗ്രഹമുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും പോയി പെടാതെ തന്നെ ഞാൻ പറഞ്ഞ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡാണ്. വടക്കേ സ്റ്റാൻഡിലുള്ള കൈരളി വിദ്യാപീഠം അവിടെ നീറ്റാണ്. അവർ വർഷങ്ങളായിട്ട് അവിടെ ഇതിൻ്റെ ക്ലാസ്സുകളുള്ളതാണ്. അവിടെ ഡിഗ്രി ഉണ്ട്, അതേപോലെ 10 പ്ലസ് ടു ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.